ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ് തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്. തൻ്റെ ബിസിനസ്സിന് വിരോധമായി നിൽക്കുന്ന എതിരുകൾ പൂർണ്ണമായി മാറേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തനിക്ക് ശാരീരികമായൊരു പൂർണ്ണ വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട് തൻ്റെ കർത്താവ് തന്നെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതിനായിട്ട് തൻ്റെ പ്രാർത്ഥന വിഷയമായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരുമിച്ചൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ ഹല്ലേലൂയ. രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, തൻ്റെ ബിസിനസ് അനുഗ്രഹത്തോടെ മുമ്പോട്ട് നടക്കേണ്ടതിനായിട്ടും ഹല്ലേലൂയ. രണ്ട്, തൻ്റെ ശാരീരികമായി പൂർണ്ണ സൗഖ്യം തനിക്ക് ലഭിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കണ്ണുകൊണ്ട് നടക്കാം. പ്രിയരെ, ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ, ദൈവത്തിൻ്റെ വലിയ കരം നമ്മൾ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം പ്രാർത്ഥിക്കണം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മുഴുവൻ പ്രാർത്ഥിച്ചാട്ടെ. ഒരു വലിയ വിടുതലാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോൺ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ആളുകൾ തൻ്റെ ബിസിനസ്സിന് വിരോധമായി നിൽക്കുന്ന എതിരുകൾ പൂർണ്ണമായി മാറുകയും ഒരു അത്ഭുത വിടുതൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതം സംഭവിക്കണം. കർത്താവേ, ഞങ്ങളുടെ വിടുതലിൻ്റെ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങൾ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താൻ ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ ടയർഡ്നെസ്സും അറിയ ശാരീരിക ക്ഷീണം പൂർണ്ണമായി മാറേണ്ടതിനായിട്ട് കർത്താവേ അത്ഭുത സൗഖ്യം വെളിപ്പെടുത്തണമേ, അത്ഭുത കരം വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവേ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം, അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എഴുന്നേൽക്കട്ടെ, ദൈവത്തിൻ്റെ കരം എഴുന്നേൽക്കട്ടെ അപ്പ. ഒരു അത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 12 വർഷമായ ഒരു രക്തസവസ്ത്രീയെ കാണാൻ പറ്റും. സൗഖ്യവും വിടുതലും ആഗ്രഹിക്കുന്നവർ ഈ പദങ്ങളെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അതിന്റെ 25-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം. ഹല്ലേലൂയ. ആ വാക്യത്തിൽ അവിടെ പേര് കൊടുത്തിട്ടില്ല, ഒരു സ്ത്രീ എന്ന് കൊടുത്തിട്ടുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒട്ടും ഭേദം വന്നിട്ടില്ല. എന്നാൽ എല്ലാം വിറ്റഴിഞ്ഞു, ഏറ്റവും പരവശയായി. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്ത്രീ നഷ്ടബോധത്തിൽ ഇരിക്കുകയാണ്. തീർന്നു എന്ന് ലോകവും അവളും അവളെ നോക്കി പറയുന്നുണ്ട്, സാഹചര്യം ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ 3 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന്, നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. യേശുവിനെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം കേൾക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കേൾക്കണം. ആ കേൾവി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഒന്ന്, അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. രണ്ട്, ഹല്ലേലൂയ, അവൾ പറഞ്ഞു. എത്ര പേർക്ക് പറയാൻ പറ്റും? പറയുന്നതിനകത്ത് ഭയങ്കര പ്രാധാന്യമാണ്. ഓ, എനിക്ക് മാത്രം സൗഖ്യം നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എനിക്ക് മാത്രം വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നിങ്ങൾ എത്ര പേരെ കരം ഉയർത്തി പിടിച്ചെന്ന് പറയും, ഇതെൻ്റെ സൗഖ്യത്തിൻ്റെ ദിവസമാണ്, ഇതെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്, കർത്താവ് എന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ. കർത്താവെ, ഞാൻ എൻ്റെ അധരം കൊണ്ട് ഞാൻ കേൾക്കുന്ന രീതിയിൽ പറയുന്നു, ഞാൻ ഇവിടുന്ന് വന്നതുപോലെ തിരിച്ചു പോകത്തില്ല, ഞാൻ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല, അവനെ സ്പർശിച്ചിട്ടല്ലാതെ ഞാൻ പോകത്തില്ല, അവൻ എന്നെ തൊട്ടിട്ടല്ലാതെ ഞാൻ പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വാഗൊണ്ടൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ വാഗൊണ്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, അറിയാം, നിങ്ങൾ കേട്ടുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, റോമാലേഖനം 10:17 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ ആ ക്രിസ്തുവിന്റെ വചനത്താൽ നിങ്ങൾ സൗഖ്യമായി തുടങ്ങുകയാണ്. അവൾ കേട്ട ആ മിനിറ്റ് മുതൽ അവൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ആ വ്യക്തിയുടെ മേലിൽ ചലനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പരവശയായും അവൾ എഴുതി കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷെ അടുത്തത് അവൾ കേട്ടു, അവൾ പറയാൻ തുടങ്ങി. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. 28-ാമത്തെ വാക്യം, നിങ്ങൾ കേട്ടത് നല്ല കാര്യമാണെങ്കിൽ ആ കേൾവി നിങ്ങളെ അടുത്തൊരു അറിവിലോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ.
അറിവാണ് നിങ്ങളെ അഭിഷേകത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അത് വേറൊരു പ്രസംഗ വിഷയമാണ്. ഹല്ലേലൂയ. അറിവ് നിങ്ങളുടെ മേലിൽ വ്യാപരിച്ചാൽ ആ അറിവിലോട്ട് നിങ്ങൾ എത്തിപ്പെടാൻ ഭയങ്കരമായി ശ്രമിക്കും. അറിയാം, നീ നിന്റെ ജീവിതത്തിൽ റിജക്ഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കാക്കപ്പെട്ടു എന്നുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ, ഞാൻ നിന്നോട് പറയാം, നിന്റെ ബലം ക്ഷയിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഒറ്റയ്ക്കാക്കപ്പെട്ട അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരെ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലും ഈ ആരാധനയിൽ നീ ബലപ്പെടാൻ പോകുന്നത് ഒറ്റ കാര്യത്തില. മനുഷ്യരാരും നിന്നെ സഹായിക്കാനില്ലേലും, നിന്റെ വഴി തുറക്കാൻ ആരുമില്ലേലും, സർവശക്തൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു എന്നുള്ള തിരിച്ചറിവാണ്, അറിവാണ് നിന്നെ വിടുതലിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. നല്ല ഒരു അറിവ് നിന്റെ മേലിൽ വെളിപ്പെട്ടാൽ ആ അറിവിനെ പ്രാപിക്കാൻ നീ വില കൊടുക്കും. ഇവിടെ നിങ്ങൾ നോക്കേ, ഒന്നവൾ പരവശയായി തീർന്നവൾ, ഒരു രോഗവുമായിട്ട് ഒന്ന് രണ്ടു വർഷം കണ്ടിന്യൂ ആയി തളർന്നു പോകാമെങ്കിൽ കൂടെ നിൽക്കുന്നവരെ എല്ലാം പ്രതീക്ഷ അവസാനിക്കും. അതുവരെ ഒത്തിരി സ്നേഹിച്ചവരൊക്കെ അകലാം തുടരും. ആ അകൽച്ചകൾ നിന്റെ അകത്ത് മുറിവായി തീരും, നിന്റെ പ്രതീക്ഷകൾ അവസാനിക്കാൻ തുടങ്ങും. കർത്താവിനോട് പറഞ്ഞടാ, 40 വർഷം കൊട്ടാരത്തിൽ സ്വർണപാത്രത്തിൽ ആഹാരം കഴിച്ച ആ കൊട്ടാരത്തിന്റെ മഹത്വം കണ്ട മോശ ഹരിയ മനുഷ്യഭയത്താൽ ഓടിപ്പോകുമ്പോൾ അടുത്ത 40 വർഷം അമ്മയ്യപ്പന്റെ ആടുകളുടെ നടുവിൽ നിന്ന് മോശയോട് പിശാച് പല സമയം ചോദിച്ചിട്ടുണ്ടാകാം, ഇനി നിനക്ക് കൊട്ടാരത്തിന്റെ ഫുഡ് കിട്ടുമോ, ഇനി നിനക്ക് പഴയതുപോലെ ആകാൻ പറ്റുമോ. ഓരോ പ്രാവശ്യത്തെ ചോദ്യവും മോശയെ തളർത്തി കാണും. പക്ഷേ ആ തളർച്ചയുടെ നടുവിൽ വിളിയുള്ളവൻ വിളിയുടെ നിയോഗത്തിനകത്തോട്ട് കയറുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച, എന്തെല്ലാം തകർച്ചകളുടെ നടുവിൽ ഇന്ന് പകൽ നീ വന്നിട്ടുണ്ടെങ്കിലും, നിന്നെ യേശു വിളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ കൂടെ യേശു ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ചില തകർച്ചകളെ നീ പൊട്ടിക്കാൻ പോകുകയാണ്, ചില തകർച്ചകളെ നീ ജയിക്കാൻ പോകുകയാണ്, ഓ ചില ഇല്ലായ്മകളെ നീ ജയിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ വിളിയാണ് വലിപ്പം, നിന്റെ കൂടെ യേശു ഉണ്ടെന്നുള്ളതാ വലിപ്പം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, നീ ബിഗ് സീറോ ആണെങ്കിലും, നീ ശൂന്യമാക്കപ്പെട്ടവനാണെങ്കിലും, ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ ഇതാ ആ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കരം ഉയർത്തിപ്പിടിച്ച്, യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ചിലവരെ മേളിൽ വ്യാപരിക്കട്ടെ. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് നിന്നെ നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ലായിരിക്കും, നിന്റെ ഭാര്യ എന്ന് നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളായിരിക്കും, ഒരുപക്ഷെ നിന്റെ മക്കൾ നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തി, ഒരിക്കലും നിന്നെ കുറ്റം പറയാത്തവൻ ഇതിനകത്ത് ഇറങ്ങി വരുന്നു, നിന്റെ വിളിക്കകത്തോട്ട് നിന്നെ വലിച്ചോണ്ട് പോകുന്നവൻ ഇതിനകത്ത് തിറങ്ങി വരുന്നു. യെസ്, ആരോ മതിൽ ചാടി കയറാൻ പോകുന്നു, ആരോ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പോകുന്നു. ഇതാ എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ആരോടെ മേലിൽ അസാധാരണമായ ബലം വ്യാപരിക്കുന്നു. നിനക്ക് കിഴക്കുന്നും പടിഞ്ഞാറുന്നും വടക്കുന്നും തെക്കുന്നും അല്ല വിടുതൽ വരുന്നു, ഉയരത്തിൽ നിന്നൊരു കരം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം, 2-3 വാക്യങ്ങൾ, 8:2-3 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ, അവൻ വന്ന ആ പാദപീഠത്തിൽ വീണ് കിടക്കുകയാണ്. ആ വായിച്ചോ, വായിച്ചോ. അവനെ നമസ്കരിക്കുന്ന പറഞ്ഞ് മുട്ടുകുത്തി അവന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന പോലെ നമസ്കരിക്കുകയാണ്. കുഷ്ഠരോഗിയാണ്, ദേശം വെറുത്തവൻ, ദേശം അശുദ്ധനെന്ന് എണ്ണിയവൻ, ബന്ധുക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും അടുത്തു വരാൻ പറ്റാത്തവൻ ഇപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഞാൻ പ്രവചന ശബ്ദം വിളിച്ചു പറയാ, ബന്ധുക്കാർക്കോ നാട്ടുകാർക്കോ സ്വന്തക്കാർക്കോ വിടുവിക്കാൻ പറ്റാത്തവനെ ഇന്ന് പകൽ യേശു വിടുവിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ അസാധാരണ വിടുതലിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. അവൻ നമസ്കരിച്ചു കൊണ്ട് യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുമെന്ന് പറഞ്ഞു. ഒന്ന് നോക്കേ, യേശു തൊട്ടു, തൊട്ടവനെ ശുദ്ധമാക്കുക. ഹരി, ഒരുപക്ഷെ അടുത്തു വരാൻ പലവരും അറയ്ക്കുമ്പോൾ, ഹരി എന്റെ കർത്താവ് ഇന്ന് പകൽ നിന്നെ തൊടാൻ പോവുകയാണ്. ഹരി, ആ തൊടലിന് ഭയങ്കര വ്യത്യാസം കേട്ടോ. ആ തൊടലിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് തുറന്ന വിഷയം ഇന്ന് ഇതിനകത്ത് അനേകരത്തോടും അനേകരത്തോടും. നമ്മൾ മാർക്കോസിലേക്ക് മടങ്ങി വരികയാണ്. 12 വർഷമായി അവളെ ഏകയായെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവള്,
അവൾ വിളിച്ചു പറയുക, തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവൾ പിറകിൽ കൂടെ വന്ന് തൊട്ടു. എന്തിനാ പറഞ്ഞത്? പിറകിൽ കൂടെ ആരും അറിയാതെ വന്ന് തൊട്ടത്. ഹല്ലേലൂയ. കാരണം ദേശം അവളെ അശുദ്ധി എന്ന് വിളിച്ചവളാണ്. അവൾ തൊട്ടാലും യഹൂദ മത നിയമം അനുസരിച്ച് അവരെല്ലാം അശുദ്ധരായിത്തീരും. അതുകൊണ്ട് അവളുടെ ഉള്ളിൽ ഭയങ്കര ഭയമാണ്, അവളുടെ ഉള്ളിൽ ഭയങ്കര പേടിയാ. എന്നെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാനും വിലക്കപ്പെടും, അവരും വിലക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകലും ചിലവരറിയാതായിരിക്കാം നീ ആരാധന വന്നത്, ചിലവർ കാണാതായിരിക്കാം നീ ഈ മീറ്റിങ്ങിനകത്ത് വന്ന് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ കർത്താവ് നിന്നെ പരസ്യമായി ഉയർത്താൻ പോകുകയാണ്, പരസ്യമായി ഉയർത്താൻ പോകുകയാണ്, പരസ്യമായി മാനിക്കാൻ പോകുകയാണ്, ചിലവരെ കർത്താവ് തൊട്ട് വിടുവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എടുത്തു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഉടനെ തന്നിൽ നിന്ന് ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം മാറി, ബാധ മാറി, സ്വസ്ഥയായി എന്ന് അവൾ അറിഞ്ഞു. എങ്ങനെ സ്വസ്ഥയായി എന്ന് അവൾ അറിഞ്ഞു? കർത്താവ് ഒന്നാമത് കൊടുക്കുന്ന സൗഖ്യത്തിന്റെ ആഴമെന്ന് പറയുന്നത് അവൾക്ക് സ്വസ്ഥതയുണ്ടായി. അവളുടെ ബ്ലീഡിങ് മാറിയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത് അറിയുന്നത് അവന്റെ സ്പർശനത്തിൽ. അവൾ അവനെ തൊട്ടപ്പോൾ അവൾക്ക് സമാധാനം വന്നു. നിന്റെ സൗഖ്യത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് നീ അനുഭവിക്കുന്ന സമാധാനം എന്ന സ്റ്റെപ്പാണ്. നിന്റെ സൗഖ്യത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് നീ ആദ്യം നിന്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം എന്നുള്ള സ്റ്റെപ്പാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. അതേസമയം ഈ കേറിയ മിനിറ്റ് മുതൽ നിന്റെ തല മുതൽ പാദം വരെയും ആരോ നിന്നെ സ്പർശിക്കുന്നത് പോലെ, ആരോ നിന്നെ ബലപ്പെടുത്തുന്നത് പോലെ, ഏതോ വാക്കുകൾ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ റൂട്ട് തിരിയാണ്. നിനക്ക് ഇതുവരെയും കാണാത്തൊരു റൂട്ട് ഓപ്പൺ ആകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. നീണ്ട വർഷങ്ങളായി അവൾ അസ്വസ്ഥതയാ. അവളെ സ്നേഹിച്ചവനെല്ലാം അവളെ വിട്ടകുന്നു, അവളുടെ സമ്പത്തെല്ലാം ഒഴുകിപ്പോയി, ആരുമില്ല എന്നൊരു തോന്നൽ അവളെ തകളത്തിക്കൊണ്ടിരിക്കുക. ബ്ലീഡിങ് മാത്രമല്ല, അവൾ വല്ലാതെ തളർന്ന് പരവശയായി കൊണ്ടിരിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ നിന്റെ വിടുതലിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിന്റെ തളർച്ച മാറി സ്വസ്ഥത വ്യാപരിക്കുക എന്നുള്ളോ. അത് രോഗം മാത്രമല്ല, ഏത് വിഷയത്തിനകത്തും, ഏത് വിഷയത്തിനകത്തും ഒരു ഭയങ്കര സമാധാനം, ഒരു ഭയങ്കര സ്വസ്ഥത. ചിലവർ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. നിന്റെ ജയത്തിന്റെ മുന്നോടിയാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന സമാധാനം. നിന്റെ ജയത്തിന്റെ മുന്നോടിയാണ് നീ വിടുതൽ അനുഭവിക്കാൻ പോകുന്ന സ്വർഗം നിന്നെ കാണിക്കുന്ന സൈനാണ്. ഏശയ്യാവ് 53:4 വാക്യം ഒരുമിച്ച്, ഹല്ലേലൂയ, ഒരുമിച്ച്. കർത്താവ് കാൽവരിയിൽ മുടക്കിയ വില നീ തിരിച്ചറിയുക. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, മടിച്ചു, ദണ്ഡിപ്പിച്ചു ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത്ര മാത്രം മതി. വാസനെ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. ജയ്സൺ പറഞ്ഞേ, സമാധാനം നിങ്ങളുടെ അകത്തോട്ടൊന്ന്, ഉറപ്പ് നിങ്ങളുടെ അകത്തോട്ടൊന്ന് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും, സൈൻ ഓപ്പണായി. നിന്റെ വിടുതലിന്റെ സൈൻ ഓപ്പണായി, നിന്റെ സൗഖ്യത്തിന്റെ സൈൻ ഓപ്പണായി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചില സൈനുകളാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് തുറക്കാൻ പോകുന്നത്. എന്റെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലിലായി. ആ സമാധാനം വരുന്നുണ്ടോ? വഴി തുറക്കുമെന്നുള്ള സമാധാനം വരുന്നുണ്ടോ? വിടുതൽ നടക്കുമെന്ന്, സൗഖ്യമാകുമെന്നുള്ള സമാധാനം നിന്റെ മേലിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ടോ? വിശ്വസിക്കുക, അത് ഇന്ന് പകൽ നിന്റെ മേലിൽ വ്യാപരിച്ചാൽ നിന്റെ കടഭാരം മാറിയത്, നിന്റെ കടത്തിന്റെ ശാപം പൊട്ടി. ഈ സമാധാനം നിന്നിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ള പിശാചിന്റെ തന്ത്രം. ഹല്ലേലൂയ. അവന്റെ ബലമുള്ള കൈകൾക്ക് താണിരിപ്പിൻ. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ഈ ചിന്താകുലമാണ് നിന്നെ തകർത്തോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസൻ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. നിന്റെ മനസ്സിനെ നിനക്ക് ജയിക്കാൻ പറ്റിയാൽ നീ സകലത്തെയും ജയിക്കും. നിന്റെ മനസ്സിനെ നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റിയാൽ നീ സകലത്തെയും ജയിക്കും.
ഈ മനസ്സിനെയാണ് പിശാച് കോട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താകും ഇനി, എങ്ങനാകും ഇനി, ഇനി തീരുമോ, എല്ലാം അവസാനിക്കും. പക്ഷേ ഇന്ന് പകൽ ഒരു ദൈവ വൈതൽ സമാധാനത്തിൽ വാഴാൻ പോകുകയാണ്, സമാധാനത്താൽ വാഴാൻ പോകുകയാണ്. 24 മണിക്കൂർ അവൻ വിളിച്ചു പറയുന്നു, കരുതുന്നവൻ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്ന മക്കൾ കൂടുണ്ട്, പക്ഷേ എന്നെ കാക്കുന്നവൻ ഉറങ്ങാത്തവനാണ്, എന്റെ കൂടെ അവനുണ്ട്, അവൻ എന്നെ കൈവിടത്തില്ല. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ആ ശബ്ദം നിന്നെ ബലപ്പെടുത്തുകയാണ്. ഓ, ആ ശബ്ദം നിന്നെ രോഗത്തെ പൊട്ടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആഴം പറയട്ടെ, ആഴം പറയട്ടെ. അവൾ ആ സമയത്തിൽ സ്വസ്ഥയായി. അവിടെ സൗഖ്യത്തിന്റെ ഫസ്റ്റ് റൂട്ട് സ്വസ്ഥതയാണ്. ഹല്ലേലൂയാ. നിങ്ങളുടെ തലവേദന മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ്, നിങ്ങളുടെ അകത്തൊരു ഭയങ്കര ഉറപ്പ് സമാധാനം വ്യാപരിക്കും. അത് മാറി, അത് മാറിയെന്ന ഉറപ്പ് നിങ്ങളുടെ അകത്ത് വന്നോ, ഇതെങ്ങോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാതാകും. ഓ, നിങ്ങളുടെ മുട്ടുവേദന മാറിയെന്ന് നിങ്ങൾക്കൊരു അകത്തൊരു ഉറപ്പ് വന്നാൽ നിങ്ങൾ അടുത്ത മിനിറ്റ് മുതൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. നിങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാറിയെന്ന അകത്തൊരു ഉറപ്പ് വരാൻ തുടങ്ങിയാൽ നീ എഴുന്നേൽക്കുന്ന പകലാണിത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തി പിടിച്ചൊന്ന് കർത്താവിന് നന്ദി പറയണം. അല്ലെ, 5-ാം അധ്യായം ഹല്ലേലൂയ, അതിൻ്റെ 31, 32, 33 വാക്യങ്ങൾ നോക്കിയാൽ യേശു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതരാന്ന് ചോദിച്ചു. യേശു തിരിയ ഒരു ഭയങ്കര പുരുഷാരം യേശുവിന് ചുറ്റും നിൽക്കുക. അതിന് കൂടാതെ ബോഡി ഗാർഡ് പോലെ 12 ശിഷ്യന്മാർ നിപ്പുണ്ട്. ഇപ്പൊ ശിഷ്യന്മാർ കളിയാക്കുന്നവർ ചോദിക്കുക, നിന്നെ തൊട്ടതാരാന്ന് ചോദിക്കുന്നേ, ഞങ്ങളെല്ലാം നിന്നെ ഇടിച്ച് തിക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഹരി കർത്താവ്, ഇന്ന് പകൽ പറയാൻ പറഞ്ഞ ഈ ദൂത് ഞാൻ സ്വീകരി പറയാൻ പോകുകയാ. ഇതിനകത്ത് ഒത്തിരി പേര് കൈയടിച്ചിട്ടുണ്ടാകാം, പക്ഷെ ചിലവർ തൊടുന്ന രീതിയിലാണ് കൈയടിച്ചോണ്ടിരിക്കുന്നത്, ചിലവർ തൊടുന്ന രീതിയിലാണ് കൈയടിച്ചോണ്ടിരിക്കുന്നത്, ചിലവർ തൊടുന്ന രീതിയിലാണ് കർത്താവിനെ കൈയടിച്ചോണ്ടിരിക്കുന്നത്. അവരെ കാണാൻ കർത്താവ് നോക്കും, അവരെ അന്വേഷിക്കും. ഇന്ന് നിന്റെ ചരിത്രം തിരിയും. നീ എങ്ങനെ കൈയടിച്ചു എന്ന് കർത്താവ് കാണുകയാ. ഇന്ന് നീ കർത്താവിനോട് അടുക്കുന്ന എങ്ങനെയാന്ന്. ഒത്തിരി പേര് തിക്കിയിട്ടുണ്ട്, ഒത്തിരി പേര് ബഹളം വെച്ചിട്ടുണ്ട്, പക്ഷെ അവൻ അവരെ ആരുമല്ലേ നോക്കുന്നത്. തൊട്ടവനെ കാണാൻ നോക്കിയ, തൊട്ടവനെ കാണാൻ നോക്കിയ, തൊടാൻ തയ്യാറായവരുണ്ടോ? സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്ക. നിന്റെ ചരിത്രം മാറട്ടെ, നിന്റെ ചരിത്രം മാറട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അത്രയും പുരുഷാരത്തിന്റെ നടുവിൽ അപാദപീഠത്തിൽ അവൾ വീഴുകയാ. കാരണം അവൾക്ക് മനസ്സിലായി അവൾ സ്വസ്ഥതയ എന്നുള്ളത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത ഒരു പദം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ 3 ദിവസം ഉറങ്ങാൻ നോക്കി ഉറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധി പ്രതികൂലത്തിൻ്റെ നടുവിൽ എൻ്റെ ഹല്ലേലൂയ ഉള്ളിൽ ഒരു ദൈവശബ്ദം കേട്ടു. ആ ദൈവശബ്ദമാണ് ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. നിങ്ങൾ വീക്കാന്ന് തോന്നിയാൽ അയരത്തൂടുന്ന പോകുന്ന പനിയും നിങ്ങളെ വീഴ്ത്തും. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളിൽ നിങ്ങൾ താഴാൻ തോന്നുന്നു തോന്നിയാൽ ഒന്നിനു മേളിൽ ഒന്നായി പ്രശ്നങ്ങൾ നിങ്ങളുടെ മേലോട്ട് വരും. അപ്പോഴേ ഞാൻ നിങ്ങൾ പറഞ്ഞത്, ഓ, ഒരു പ്രശ്നം അറിയില്ല, അതായത് പ്രശ്നങ്ങൾ കൂട്ടത്തോടെ വരികയാണ്, ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞതുപോലെ. കാരണം എന്താ പറയുക, ശത്രുവിന് മനസ്സിലായി നീ വീക്കാന്നുള്ളതാ. വീക്കായവനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിലും പ്രതികൂലത്തിലും പോകുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ആ അനുഭവത്തിൽ പോകരുത്, ജയാളിയായി തീരുക. ജയം അനുഭവിക്കാനാണ് നീ വിളിക്കപ്പെട്ടത്. നിന്റെ വാക്തത്വവുമായി നീ എരിഹോവിന് നടുവിൽ ആരാധിക്കുക. വാക്തത്വമുള്ളവനെ ഒരു മതിലിലും തടയാൻ പറ്റത്തില്ല. ആഴം ശ്രദ്ധിച്ചേ, ആഴം ശ്രദ്ധിച്ചേ. അടുത്ത പദം ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. 34-ാമത്തെ വാക്യം, അവൻ അവളോട്, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇരിക്കുന്നവൻ എഴുന്നേറ്റ്. ഇനിയും ഒത്തിരി പ്രസംഗിക്കണം ആഗ്രഹമുണ്ട്. മുട്ടുകുത്തി താഴെ നിൽക്കുന്ന അവൾ, ആ മുട്ടുകുത്തുമ്പോഴും പിശാശ് അവളോട് പറഞ്ഞിട്ടുണ്ടാകാം, ദേശം മുഴുവൻ നിനക്ക് വിരോധമാകും. പക്ഷെ യേശു എന്തിനു വേണ്ടി അവളെ തിരക്കിയെന്നറിയോ ജേസൻ ബ്രദറേ? അവളെ വന്ന് തൊട്ടതും, കാരണം അടുത്ത വാക്യത്തിൽ എന്നെ തൊട്ടവൾ ആരാന്നോ ചോദിക്കുന്നേ, സ്ത്രീയാന്നുള്ളത് വ്യക്തമായി അറിയാം. അവൾ വന്ന് രഹസ്യത്തിൽ തൊട്ട് രഹസ്യത്തിൽ സൗഖ്യമായി പോകുമ്പോൾ കർത്താവ് അവളെ വിടാൻ തയ്യാറല്ല. കാരണം രഹസ്യത്തിൽ പോയാൽ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവളോട് പിശാച് ചോദിക്കും, നീ സൗഖ്യമായോ? നീ തെള്ളപ്പെട്ടവളല്ലേ? ഇന്നലത്തെക്കാൾ രോഗം കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ പരസ്യമായി യേശു
അവളെ മകളെ എന്ന് വിളിക്കുകയാണ്. യേശു പരസ്യമായി വിളിക്കുക, മകളെ, പരസ്യമായി അശുദ്ധ എന്ന് വിളിച്ചവൾ, ദേശം അംഗീകരിക്കാത്തവൾ, ഹല്ലേലൂയ, അവളുടെ മതം അവളെ തെള്ളിയതിനകത്ത് യേശു പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നു, നീ നാശമല്ല, നീ തള്ളപ്പെട്ടവളല്ല, നീ അശുദ്ധയല്ല, നീ എന്റെ മകളാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഒരു മാസമായി, ഒരു മാസത്തിന് മുമ്പേ ബ്രദർ അറിയ ഇവിടെ വന്നതാണ്. ആ സമയത്ത് അരയിൽ ബെൽറ്റ് വിട്ടിട്ടുണ്ട്. എനിക്ക് 5 മിനിറ്റ് നടക്കാൻ എനിക്ക് പറ്റത്തില്ല. അറിയ, കുനിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ ഒക്കത്തില്ല, ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല. നടുവിന് വേദനയോട്ട് നിന്ന് ഒരാളെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ സമയത്താണ് മിന്നൽ പോലെ ഒരു ശക്തി ഈ മകന്റെ മേളിലോട്ട് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടത്. വിശ്വസിക്കുന്നവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു, വിശ്വസിച്ചുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന മിനിറ്റുകളാണ്. എന്തോ പറയാ, കുനിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹല്ലേലൂയ, കഴിയുമെങ്കിൽ ആ ബെൽറ്റ് അങ്ങ് ഊരിക്കോ, ഊരിയിട്ട് കുനിയ. ഞാൻ യാത്ര ചെയ്യുമ്പോഴും എവിടെ പോയാലും ഇപ്പൊ ഞാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല. ദൈവം ഇത്രത്തോളം വഴി നടത്തി. ഇന്ന് ബെൽറ്റ് ഉപയോഗിക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ, ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ ഹല്ലേലൂയ ബെൽറ്റ് ഇട്ടിട്ടില്ല താന്. ഹല്ലേലൂയ, കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിനായിട്ട് സ്തോത്രം. ഒന്ന് കുനിഞ്ഞുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റിയാൽ ഹല്ലേലൂയ, കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് ഹല്ലേലൂയ. ഒരുമിച്ച് അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവര്, ഹല്ലേലൂയ, കർത്താവ് കൊടുത്ത സൗഖ്യത്തിനെ, കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയാൽ ദൈവം ഒരാൾക്ക് സൗഖ്യം കൊടുത്താൽ അത് നിലനിൽക്കുന്നതാണ്. പ്രിയരെ, വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? വിശ്വാസ കണ്ണിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച വിഷമങ്ങൾ, ഇതുവരെയും അനുഭവിച്ച വേദനകൾ, നാളുകൾ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത വിഷയം ഭയങ്കര വലിപ്പമായി തീരാൻ പോവുകയാണ്, വലിയ മഹത്വമായി തീരാൻ പോവുകയാണ്. കാരണം എൻ്റെ ദൈവം കെട്ടുകളെ അഴിക്കുന്നവനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ വിടുതലേക്ക് വരട്ടെ, ഇവർ അത്ഭുതത്തിലേക്ക് വരട്ടെ, ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. കർത്താവേ, ഞാൻ വിശ്വാസ കണ്ണിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇവരൊരത്ഭുതമാകുന്നവരായി, ഇവരൊരടയാളമായി തീരുന്നവരായിട്ട് കർത്താവേ ഞാൻ സന്തോഷം എന്ന് കാണിക്കുന്ന ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകന് വേണ്ടി ഒരു അത്ഭുത വിടുതൽ നയിക്കണമേ അപ്പ. കർത്താവ്, ഞാൻ ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ കർത്താവ് മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനോജിൻ്റെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവ് സംഭവിക്കുന്നു. ഷീല എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷീലയുടെ നാളുകളായ കണ്ണുനീര് തലമുറയെക്കുറിച്ചുള്ള ഭാരം മാറുകയാണ് കർത്താവെ. അനേകരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പ. ഹല്ലേലൂയ, ഒരു പ്രായമായ മാതാവ് വളരെ സങ്കടത്തോടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ മകളുടെ കണ്ണുനീരെ അങ്ങ് തുടയ്ക്കാൻ പോകുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ടു പോയ ചിലവരെ ശ്രദ്ധിക്കുന്നു. അറിയാം, നാളുകളായി കുടുംബത്തിൽ പ്രശ്നമായി അകന്ന് താമസിക്കുന്ന ചില സഹോദരിമാരെ കാണുന്നു. കർത്താവെ, ഇന്ന് ഇവരുടെ പ്രശ്നത്തെ അങ്ങ് പരിഹരിക്കണമേ. ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ അപ്പ. ഇവരുടെ ജീവിതത്തെ അങ്ങ് മഹത്വമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിനകത്ത് നിൽക്കുന്ന മദ്യപാനങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായി പരിഹരിക്കപ്പെടേണ്ടതിനായി, പൂർണ്ണമായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കയറി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇപ്പോൾ സൗഖ്യമാകണമേ അപ്പ. ഇവരുടെ വിടുതലുകൾ അങ്ങയുടെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി തീരണമേ. ഇവർക്ക് വേണ്ടി അങ്ങ് പുതു വഴികൾ തുറക്കണമേ അപ്പ. അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ അപ്പ. അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൈവം ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത മന്ത്രി ഹല്ലേലൂയ എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ, നിങ്ങൾ നിരാശപ്പെട്ട് തീരത്തില്ല, നിങ്ങൾ കെട്ടപ്പെട്ട് തീരത്തില്ല, നിങ്ങൾ ആ പ്രതികൂലത്തിനകത്ത് അവസാനിക്കത്തില്ല. എൻ്റെ ദൈവം ഭയങ്കരമായൊരു വഴി തുറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിനും യേശുവിൻ്റെ രക്തത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത വാതിൽ ഇവരുടെ മുമ്പിൽ തുറക്കട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ.
പ്രിയരെയും വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ പ്രത്യേകമായി ഒരു കാര്യം ഓർപ്പിക്കുന്നു, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ 8 മണി വരെയും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ വിടുതലുകൾ കൊണ്ടുവരികയും ചെയ്യും. അതേപോലെ തന്നെ അനേകരെ എന്നും നടത്തുന്ന ദൈവവചനങ്ങൾ അറിയ അഭിഷക്കന്മാർ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ആ സൂമിൽ കടന്നു വരാൻ കഴിയുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വിളിച്ച് ഡീറ്റെയിലുകൾ കൈമാറണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ എപ്പിസോഡുകളും അതിനകത്ത് അപ്ലോഡ് ആകുന്നുണ്ട്. അതേപോലെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ പറ്റുന്നവർ, നമ്മുടെ മിനിസ്ട്രി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ആരാധന നടക്കും, നിങ്ങൾ കടന്നു വരണമേ. നിങ്ങൾ ഒരാരാധനയെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വീണ്ടും അനുഗ്രഹമായിരിക്കും എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.